സിവിൽ സർവീസിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കും ഇതുപോലുള്ള മിഥ്യാധാരണകൾ ഉണ്ടായിരുന്നു. കാരണം ഒരിക്കലും സാധാരണക്കാരൻ അപ്രാപ്യമായ മേഖലയാണ് സിവിൽ സർവീസ് എന്നൊക്കെയാണ് നമ്മുടെ കൺവെൻഷണൽ സോഷ്യൽ സിസ്റ്റം നമ്മൾ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. സോ എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ഹൈ പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇക്കണോമിക്കലി സോഷ്യലി എംപവേർഡ് ആയ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടിക്ക് മാത്രം പറ്റുന്നതല്ല ഐ എ എസ്. ഏത് സാധാരണക്കാരനും ഐ എ എസ് പറ്റുമെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. അതാണ് ഞാൻ ഐ എ എസിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം. ഫിനാൻഷ്യലി വെൽ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ഒരു സ്റ്റുഡൻറ് എനിക്ക് ഒരിക്കലും പറ്റുന്ന ഫീൽഡാണ് സിവിൽ സർവീസ് എന്ന് തെറ്റിദ്ധരിക്കുകയേ വേണ്ട. നിങ്ങൾ ഡിറ്റർമിൻഡ് ആണെങ്കിൽ, നിങ്ങൾ ഫോക്കസ്ഡ് ആണെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് പേർ പുറകിലുണ്ടാവും. അത് വെറുതെ പറയുന്നതല്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. കാരണം ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഒരുപാട് പേരുടെ ഒരു ഇൻഡിവിജ്വൽ ഹെൽപ്പിംഗ് കൂടി കിട്ടിയതുകൊണ്ടാണ് എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. സോ സാധാരണക്കാരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾക്കും പ്രാപ്യമായ ഒരു മേഖലയാണ്, അങ്ങനെയല്ല എന്ന് ചിന്തിച്ച് ഒരിക്കലും മാറി നിൽക്കരുത്. സാമ്പത്തികം ഒരു ക്രൈറ്റീരിയ ആണ്, പക്ഷെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് നിങ്ങൾ ഇതിൽ സഹായിക്കാനുണ്ടാവും. സോ മറ്റുള്ളവരെ സഹായിക്കാനൊരു മനസ്സും അതിനുവേണ്ടി സ്മാർട്ട് വർക്ക് ചെയ്യാനോ ഒരു മാനസികമായ തയ്യാറെടുപ്പും ഉണ്ടെങ്കിൽ ആർക്കായാലും സുഖമായി കടന്നു വരാൻ പറ്റിയ ഒരു ഫീൽഡ് തന്നെയാണ് സിവിൽ സർവീസ്.